മോർണിംഗ് സ്റ്റുഡൻസ് ഫോർ സ്റ്റാൻഡേർഡിലെ നദികൾ എന്നുള്ള പാഠഭാഗമാണ് നാം നോക്കിയിരുന്നത് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നാം കടക്കുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നദിയുടെ പ്രയോജനങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് നദികളുടെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ കണ്ടത് നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ പുഴയിൽ വെള്ളം കുറവായിരിക്കും നദികളിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് സംഭരിക്കുന്ന ജലം കൃഷിക്കും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി ഉണ്ടാക്കാനും ഉപയോഗിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു ഇടുക്കിയിലെ പവർ സ്റ്റേഷനും മറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ട് അപ്പോൾ വൈദ്യുതി ഉണ്ടാക്കാനാണ് നദിയുടെ ജലം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അത് കൂടാതെ തന്നെ നമ്മളെന്തൊക്കെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ശുദ്ധജലം നമ്മൾ കുടിക്കുന്നതിന് വേണ്ടിയിട്ടും കുളിക്കാനും അലക്കാനും മറ്റ് ദിനംതോറുമുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ നദീജലം ഉപകരിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞു അല്ലേ പിന്നെ നമ്മൾ ഇനി പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് നദികളെക്കുറിച്ചിട്ട് പിന്നെ നദികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് നദിയിലൂടെ നമ്മൾ വള്ളത്തിലും ബോട്ടുകളിലൊക്കെ സവാരി നടത്താറുണ്ട് വളരെ ഞാൻ പറഞ്ഞു ഇരുകരകളിലുമുള്ള ആ കാഴ്ച വളരെ മനോഹരമാണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ പ്രത്യേകിച്ച് മുക്കുവന്മാർ മീൻ പിടിച്ച് ആണ് അവരുടെ ദിനംതോറുമുള്ള ജീവിതം മുന്നോട്ട് കഴിക്കുന്നത് മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അത്രയാണ് നമ്മൾ കണ്ടത് പിന്നെ അതിനുശേഷം വരുന്ന എന്താണ് നദികളുടെ സംരക്ഷണത്തിന് നമുക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് എന്ന് പറയുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എന്താണ് നിയമങ്ങളുണ്ട് കാരണം മാലിന്യ നിക്ഷേപം നദികളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഗവൺമെൻറ് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രത്യേക നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് സംരക്ഷണത്തിന് നദികളുടെ സംരക്ഷണത്തിന് പ്രത്യേകം നിയമങ്ങൾ നിലവിലുണ്ട് എന്ന് പറയുന്നു പിന്നെ ജലം ശുദ്ധീകരിച്ച് പൈപ്പിലൂടെയാണ് പ്രത്യേകിച്ച് നഗരവാസികൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു ജലം അമൂല്യമാണ് അമൂല്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മൂല്യവത്താണ് വിലമതിക്കാനാവാത്തതാണ് അതുകൊണ്ട് നമ്മൾ ജലം ഒരു തുള്ളി പോലും പാഴാക്കരുത് അങ്ങനെ ഉപയോഗിക്കണം ഒരു തുള്ളി പോലും പാഴാക്കാതെ ഉപയോഗിക്കണം നാടിൻ്റെ ജീവൻ നാടികളായ നദികളെ സംരക്ഷിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് നമ്മളെല്ലാം നദികളെ എല്ലാവരും കുട്ടികളും മാത്രമല്ല എല്ലാവരും നദികളെ സംരക്ഷിക്കുന്നതിന് മുന്നിട്ടിറങ്ങണം അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഭംഗി അല്ലെ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള വരദാനമായ നദികളെ സംരക്ഷിക്കണം അതിനുശേഷം നോക്കുക ഇവിടെ പഠനാനന്തര പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നദി നിരീക്ഷിച്ച് ക്ലാസ്സിൽ വിവരണം നടത്തുക എന്ന് പറയുന്നുണ്ട് നദി ഒക്കെ നമ്മൾ നിരീക്ഷിക്കാറുള്ളതാണ് അല്ലേ പിന്നെ വന്യമൃഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സഹ്യപർവ്വത കാടുകളിലെ സഹ്യപർവ്വതത്തിലെ ഇടതൂർന്ന കാടുകളിലെ വന്യമൃഗങ്ങൾ ധാരാളം ഉണ്ട് അവയുടെ പട്ടിക തയ്യാറാക്കുക വന്യമൃഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്ന് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ വന്യമൃഗങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ ഇവിടെ പഠനാനന്തര പ്രവർത്തനങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം കൊണ്ടുള്ള പ്രയോജനങ്ങൾ കണ്ടെത്തുക വെള്ളം കൊണ്ടുള്ള പ്രയോജനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് വെള്ളം കൊണ്ടുള്ള ഇപ്പോൾ ഒന്നും കൂടെ മിസ് പറഞ്ഞു അത് ഇവിടെ ഉത്തരം എഴുതുകയിൽ വരുന്നുണ്ട് ഫോർത്ത് ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട് പിന്നെ നദികളും തോടുകളും തമ്മിൽ താരതമ്യം ചെയ്യുക അതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നദികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് തോടുകൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ധാരാളം തോടുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ആ തോടുകളും നദികളും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുക എന്തൊക്കെ പ്രത്യേകതകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുക കണ്ടുപിടിക്കുക നിങ്ങൾ പിന്നെ മിസ് നിങ്ങൾ പഠന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അർത്ഥം എഴുതി സമാന പദങ്ങൾ എഴുതി പിന്നെ നാനാർത്ഥം വിപരീതം പിരിച്ചെഴുതുക ചേർത്തെഴുതുക അതുവരെ മതി വാക്യം നിർമ്മിക്കുക അടുത്ത ക്ലാസ്സിൽ എഴുതാം ചേർത്തെഴുതുക വരെ ഞാൻ വാട്സപ്പിൽ നോട്ട്
ഇടുന്നതാണ്. അത് നിങ്ങൾ കോപ്പി ചെയ്യുക.